அம்மே 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 நிக்கம்மே. എന്താമ്മേ അമ്മ നടന്നു പോകുന്നത്? അതൊന്നുമില്ല ചന്ദ്രികെ, ഡ്രൈവറിന്റെ വൈഫിന് ആക്സിഡന്റ് ആയെന്ന് ഫോൺ വന്നു. ഞാൻ ഉടൻ തന്നെ അയാളോട് ഹോസ്പിറ്റലിലേക്ക് പോവാൻ പറഞ്ഞു. വീട് ഇവിടെ അടുത്തല്ലേ, അതാ നടന്നു പോവാന്ന് കരുതിയത്. എന്നാലും അമ്മേ, എന്തിനാ റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നത്? ഏ, നീ തന്നെയല്ലേ പറയുന്നത് നടക്കുന്നത് നല്ലതാണെന്ന്. പിന്നെ നീ എന്താ ഞാൻ നടക്കുന്നത് കണ്ട് ഷോക്കായിരിക്കുന്നേ? അത് രാവിലെയോ വൈകുന്നേരം ആണെങ്കിൽ കുഴപ്പമില്ല, അപ്പൊ നടക്കാം. അല്ലാതെ ഈ ഉച്ച വെയില് ഇങ്ങനെ നടന്നു പോയാലോ? ഏതായാലും വീടിന്റെ അടുത്ത് എത്തിയല്ലോ. ശരി അമ്മേ, വരൂ, ഞാനും അമ്മയുടെ കൂടെ നടന്നു വരാം. വേണ്ട, നീ എന്തിനാ കഷ്ടപ്പെടുന്നേ? നീ സൈക്കിളിൽ വീട്ടിലേക്ക് പോ. എന്താ അമ്മ ഇത്, ഞാൻ സൈക്കിളിൽ പോകുമ്പോ അമ്മ നടന്നു വരികയേ. അമ്മ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ. എന്താ ചന്ദ്രികെ? അമ്മ പറ്റുമെങ്കിൽ സൈക്കിളിന് പുറകിലിരിക്കോ? ഞാൻ അമ്മയെ ഡബിൾസ് ഇരുത്തി കൊണ്ടുപോവാ. എന്നെ ഇരുത്തി സൈക്കിൾ ഓടിക്കാൻ പറ്റുമോ? ആ, ചവിട്ടല്ലോ അമ്മേ. ശരിക്കും സത്യമായിട്ടോ അമ്മേ? അമ്മ വേണമെങ്കിൽ ഇരുന്ന് നോക്ക്, അമ്മയും കൊണ്ട് സൈക്കിൾ ചവിട്ടുന്ന കാണാലോ. ശരി ചന്ദ്രിക, ഇരിക്കമ്മേ. നീ നന്നായിട്ട് സൈക്കിള് ചവിട്ടുന്നുണ്ടല്ലോ. എന്താ ചന്ദ്രികെ, ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് ഒരുപാട് വെയിറ്റ് ഉണ്ടോ? അങ്ങനെയൊന്നും ഇല്ലമ്മേ. സത്യം പറയുകയാണെങ്കിൽ AC കറി പോകുന്നതിനേക്കാളും നിന്റെ സൈക്കിളിൽ ഇരുന്ന് വരുന്നത് ഭയങ്കര സന്തോഷം തോന്നുന്നു. എന്താ അമ്മേ, സൈക്കിളിൽ വരുന്നത് നന്നായിരിക്കുന്നു എന്നൊക്കെ പറയുന്നേ? സൈക്കിളിൽ വരുന്നതല്ല, നിന്റെ കൂടെ വരുന്നതാ ഏറ്റവും സന്തോഷം. സത്യമായിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നും അമ്മേ. എന്റെ അമ്മേ ഞാൻ ഇതുപോലെ സൈക്കിളിൽ കൊണ്ടുപോയിട്ടേ ഇല്ല. ആ വിഷമം എനിക്ക് എന്നും ഉണ്ടായിട്ടുണ്ട്. ഇന്നെനിക്ക് എത്ര സന്തോഷം തോന്നുന്നറിയോ? അമ്മയെ സൈക്കിളിലിരുത്തി ഇങ്ങനെ ചവിട്ടുമ്പോ എന്റെ അമ്മയെ ഇരുത്തി കൊണ്ടുപോകുന്ന പോലെ തോന്നുന്നു. ഒരുപാട് സന്തോഷം തോന്നുന്നു അമ്മേ.